ഹായ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളന്ന് പറയാൻ പോകുന്നത് ക്യാമറ എടുത്തിട്ടൊരു മൂന്ന് ദിവസമായി അധികം നേരം ഒന്നും അതിൻ്റെ മോഡലിൽ ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്തായാലും എനിക്കൊരു ഒന്ന് രണ്ട് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ജസ്റ്റാണ് ക്യാമറ ഒന്ന് എടുത്ത് നോക്കിയിട്ടുള്ളൂ ജസ്റ്റ് അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സിക്സ് ഡി ക്യാമറയും ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളും കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ക്യാമറയെ പറ്റിയിട്ടെടുത്തപ്പോൾ സമയത്തെ അപ്പോൾ അതിനുള്ള മറുപടിയും എനിക്കിപ്പോൾ അതിൽ കമൻ്റായിട്ട് എഴുതാൻ കുറേ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമുക്ക് ക്യാമറ പറ്റി പറയാം ക്യാമറ എൻ്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന സിക്സ് ഡി ക്യാമറ ആയിരുന്നു അപ്പം അതിൻ്റെ കാലപ്പഴക്കവും ഒക്കെയാണ് ഞാൻ മാറ്റാൻ കാരണം പക്ഷേ അഞ്ച് വർഷം ആ ക്യാമറ ഉപയോഗിച്ചു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്യാമറ വാങ്ങാൻ കാരണം ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുതുതായിട്ടൊരു ക്യാമറ വാങ്ങുകയാണെങ്കിൽ ഇനി ഈ കനോൺ ഇ എസ് ആർഒ അല്ലെങ്കിൽ സോണിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാമറ വാങ്ങിക്കാൻ ശ്രമിക്കുക മറ്റുള്ള ടെക്നോളജിയിലേക്ക് എടുത്ത് എന്തായാലും മാറേണ്ടതുണ്ട് എന്തായാലും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ക്യാമറയിൽ സിക്സ് ഡിയിലും ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്ട്രോ ടച്ച് ബാർ വന്നിട്ടുണ്ട് നമ്മുടെ ക്യാമറയുടെ ഈ മുകളിൽ തന്നെ ഇവിടെ ഒരു ടച്ച് ബാർ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ടച്ച് ബാറിലൊരു ഒരു ബാർ നീക്കുന്ന ഒരു സംഭവം അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് നെക്കാം നമുക്ക് ഇപ്പോൾ ഐ എസ് ഒ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൈകൊണ്ട് നീക്കിയിട്ട് വേണമെങ്കിൽ മറ്റുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് സാധാരണ ക്യാമറകൾ വരാത്തൊരു ഓപ്ഷൻ ആണ് അടുത്തായിട്ട് പിന്നെ ലെൻസിൻ്റെ മുകളിലുള്ള ഈ ക്യാപ്പ് ഊരുന്നതാണ് അത് സാധാരണ ഗതിയിൽ ഇങ്ങനെ ഇതിനൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ അത് നമുക്ക് ഊരാൻ ഭയങ്കര സിമ്പിളാണ് പക്ഷേ കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും അടുത്തായിട്ട് നമുക്ക് ലെൻസിൻ്റെ മുകളിൽ തന്നെ ഒരു ലോക്ക് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ലോക്ക് ചെയ്തൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഓണാക്കി വെക്കാം പിന്നെ അടുത്തായിട്ട് വരുന്നത് ഒരു റിങ് എക്സ്ട്രാ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലിപ്പോൾ ഓൾറെഡി എൻഡിലൊരു റിങ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ ആ റിംഗ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതിയായാലും നമുക്ക് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ അപ്രേച്ചറാണ് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് അപ്രേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരിച്ചാൽ നമുക്ക് അപ്രേച്ചറ് അഡ്ജസ്റ്റ് ചെയ്താകും പിന്നീട് അടുത്തായിട്ട് ഇതിൻ്റെ എൽ സി ഡിയെ പറ്റിയാണ് പറയാനുള്ളത് സാധാരണ ഞാൻ സിക്സ് ഡി ഉപയോഗിച്ചിരുന്നതില് സാധാരണ അങ്ങനെ തിരിക്കാൻ പറ്റാത്ത എൽ സി ഡി ആയിരുന്നു ഡിലിറ്റബിൾ എൽ സി ഡി ആണ് നമുക്ക് അപ്പം ബ്ലോഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ പറ്റുന്നൊരു ക്യാമറയാണ് പക്ഷേ ഇത്രയും കാശ് എടുത്തൊന്നും ബ്ലോഗ് ചെയ്യുന്ന ക്യാമറ അതും വാങ്ങാൻ സാധിക്കില്ല എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് തിരിച്ചിട്ടും ലോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ടിലിറ്റബിൾ സ്ക്രീൻ വളരെ ഉപകാരപ്രദമാണ് പിന്നെ അത് റെക്കോർഡിംഗ് പട്ടൺ വരുന്നതും മുകളിലാണ് അതെനിക്കൊരു പോരായ്മയായിട്ടാണ് തോന്നിയത് സാധാരണ ഗതിയിലുള്ള റെക്കോർഡിംഗ് പട്ടണമൊക്കെ ഇവിടെയാണ് വരാറുള്ളത് ഇത് നേരെ മുകളിലാണ് വന്നിട്ടുള്ളത് അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സാധാരണ നമ്മുടെ ചൈന ഫ്ലാഷുകളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാധാരണ വരുന്ന അപ്പോൾ അത് സിംബക്സിൻ്റെ ഫ്ലാഷാണ് രണ്ടായിരം രൂപയുടെ ഫ്ലാഷാണ് അത് ഇപ്പോൾ ഇറങ്ങുന്ന കനോൺ ക്യാമറകൾക്കൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫ്ലാഷുകളൊന്നും സപ്പോർട്ട് ചെയ്യില്ല നമ്മളിപ്പോൾ കനോണിൻ്റെ ടു ഹണ്ട്രഡ് ഡി മാർക്ക് ടു ഒക്കെ ക്യാമറ എടുത്ത ആൾക്കാർക്കൊക്കെ അറിയാം അവരെ ക്യാമറയിൽ നിന്നും ഈ പുതിയ ലോക്കൽ ഫ്ലാഷുകൾ അതായത് വില കുറഞ്ഞ ഫ്ലാഷുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ അവരുടെ കമ്പനിയുടെ തന്നെ ബ്രാൻഡുകൾ മാത്രമാണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇനി അങ്ങോട്ട് എല്ലാ ക്യാമറകളിലും അങ്ങനെ വരാനും സാധ്യത കൂടുതലും ഈ ഗൊഡോക്സ് പോലുള്ള കമ്പനികളിലൊക്കെ അവരുടെ ഫ്ലാഷുകൾ വൺ വിജയം കൈവരിച്ചു വരുന്ന വേളയിൽ കമ്പനി ഫ്ലാഷുകളൊക്കെ വളരെ എന്താ പറയുക കൂടുതൽ സെയിലാവാത്തൊരു പ്രശ്നം ഉണ്ടെന്നിട്ട് എന്തായാലും അതുകൊണ്ട് ഇനി വിടുന്ന ക്യാമറകൾക്ക് കമ്പനികൾ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്തായാലും അപ്പം ഫ്ലാഷ് വാങ്ങുന്ന സുഹൃത്തുക്കൾക്ക് പറയാൻ ഉള്ള കാര്യപ്പത് ഞാൻ പറയുകയാണ് വെച്ചാൽ നമ്മൾ ഇപ്പം പുതുതായിട്ട് ഒരു ഫ്ലാഷ് ഇറങ്ങിയിട്ടുണ്ട് പുതുതായിട്ടുള്ള കുറച്ച് മുമ്പ് ഇറങ്ങിയ ആണ് നമ്മൾ സാധാരണ ഗതിയിൽ ഫ്ലാഷിലൊക്കെ ഇടുന്ന ബാറ്ററി എന്ന് പറയുകയാണെങ്കിൽ നാല് ഡബിൾ ആ ബാറ്ററി ആണ് ഇടുക പക്ഷേ ഇപ്പോൾ വരുന്ന ആ ഫ്ലാ ഗുഡാക്സിൻ്റെ ഫ്ലാഷ് രണ്ട് ഫ്ലാഷ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ നമ്പർ എനിക്ക് അറക്റ്റ് അറിയില്ല എന്തായാലും അപ്പോൾ ആ ഫ്ലാഷിലൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെ ക്യാമറയിലെ ബാറ്ററി പോലെ തന്നെ ഉള്ള ബാറ്ററി ഇടാനുള്ള ഒരു ബാറ്ററി ആണ് അതിൽ വരുന്നത് നമ്മുടെ സാധാരണ ക്യാമറയിൽ വരുന്ന ബാറ്ററിയാണ് ആ ക്യാമറയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്നിലധികം സ്നാപ്പുകൾ കണ്ടിന്യൂസ് എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ താലി കെട്ടുന്ന സമയത്തും മാലിട്ടണ സമയത്തൊക്കെ കണ്ടിന്യൂസ് ഫോട്ടോസ് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സാധാരണ ഗതിയിൽ ഈ നാല് ബാറ്ററി കിട്ടണ സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ നമുക്കൊരു ടൈമിംഗ് ഡിലേ വരാറുണ്ട് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു സ്നാപ്പ് എടുത്തിട്ട് എടുത്തിട്ടടുത്ത് സ്നാപ്പ് എടുക്കുമ്പോഴത്തേന് ഒരു ചെറിയ ഡിലേ വരേണ്ട ഒരു പ്രശ്നം ഉണ്ടാറുണ്ട് അപ്പോൾ സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള ഫ്ലാഷ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഉപകാരപ്രദവും അത് എന്താ പറയുക വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്ക് രണ്ടാമതും ഫ്ലാഷ് അടിക്കാനുള്ള ഓപ്ഷനിലാണ് സാധ്യതയുണ്ട് അപ്പം കഴിയുന്നതും ഇനി ഫ്ലാഷ് വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ കൊഡോക്സിൻ്റെ കമ്പനിയുടെ ഫ്ലാഷ് ഈ ഫ്ലാഷ് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പം കമ്പനികളൊക്കെ അടുത്തതിപ്പോൾ ആ ഒരു ചുവടുപ്പിലേക്ക് നിങ്ങൾ സാധ്യതയുണ്ട് അവർക്കൊക്കെ വൻ വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ കൊഡോക്സ് കമ്പനികൾ ഫ്ലാഷുകൾ ഇങ്ങനെ ഇറക്കണമെന്ന് നിരവധി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എലിങ്ക്രോമിൻ്റെയൊക്കെ ലൈറ്റ് വളരെ സെയിൽ കുറവാണെന്നാണ് കേട്ടത് എന്തായാലും ഇപ്പം അവരുടെ എ ഡി ടു ഹൺഡ്രഡും എ ഡി ടു ഹൺഡ്രഡ് പ്രോ ഒക്കെയാണ് കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ ഞാനൊരു ബ്രാൻഡിനെ ഒന്നും പ്രകൃതി പറയാൻ വേണ്ടി പറഞ്ഞതല്ല എന്തായാലും മാർക്കറ്റിൽ വന്നിട്ട് ചില മാറ്റങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്തായിട്ട് പറയാനുള്ളത് എൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ മാഗസിൻ ഫോട്ടോ വൈഡ് മാഗസിൻ്റെ വന്നിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഫേസ്ബുക്കിലും പിന്നെ എൻ്റെ യൂട്യൂബിലൊക്കെ ഒന്ന് സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങളത് കാണാത്തരുന്ന കയറി കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം നമ്മുടെ എക്സ് ടി തേർട്ടി എന്ന് പറഞ്ഞ ക്യാമറ റിവ്യൂ കൊണ്ടുവന്ന സമയത്ത് ഞാൻ കുറേ ഫോട്ടോസ് പോയി എടുത്തിരുന്നു അപ്പോൾ അതിലൊരു ഫോട്ടോസ് ഞാൻ നമ്മുടെ ഫോട്ടോ വീട്ടിൽ അയച്ചുകൊടുക്കുകയും അവരവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും ഇതേമാതിരി നിങ്ങളുടെ അടുത്ത നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ഫോട്ടോ ഫോട്ടോവൈഡിൽ ഒക്കെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്പർ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കും എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞ് തരാം പിന്നെ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ വൈഡ് മാഗസിൻ സ്ഥിരമായിട്ട് വാങ്ങി വായിക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്കും വൈഡ് മാസിക വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മുടെ നല്ല നല്ല ക്രിയേറ്റീവ് ഫോട്ടോസ് കിട്ടും വെറുതെ എല്ലാ ഫോട്ടോസ് എടുത്ത് അതിലേക്ക് ഇടാൻ ശ്രമിക്കരുത് നല്ല നല്ല നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് ക്രിയേറ്റീവ് ഉള്ള ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ വൈഡിലേക്ക് അയക്കാം ഒരു ഫോട്ടോ മാഗസിനിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ചില കാര്യമൊന്നുമല്ലല്ലോ എന്തായാലും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ നമ്മളെടുക്കുന്ന ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കും അതിലേക്ക് അയക്കാം അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ഈ വീഡിയോൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ഇതിലെ അടിയിൽ കമൻ്റ് ചെയ്തിട്ടിരുന്നു അപ്പം അതിലുള്ള കമൻറ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ കഴിയില്ല അപ്പം കുറച്ച് പേർക്കുള്ള മറുപടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നിങ്ങളിപ്പോൾ പുതിയ ക്യാമറ വാങ്ങിയതല്ലേ നിങ്ങളുടെ പഴയ ക്യാമറയാണ് സിക്സ് ഡി എയ്റ്റ് ഡി പോലുള്ള ക്യാമറകൾ കൊടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യാച്ചാൽ അങ്ങനെ ക്യാമറകൾ പെട്ടെന്നായിട്ട് കൊടുക്കാറില്ല എന്തായാലും പിന്നെ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇനിയൊക്കെയുള്ള കാലം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് കഴിയുന്നതും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ ക്യാമറകൾ എടുക്കാൻ ശ്രമിക്കുക നമ്മളൊരു പ്രോർഷൻസ് ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റില്ലിൻ്റെ ഒരു ക്യാമറ വീഡിയോയ്ക്ക് ഒരു ക്യാമറയാണ് എടുക്കാറ് ഇനിയുള്ള കാലങ്ങൾക്കൊക്കെ അതല്ലാതെ നമ്മൾ മാക്സിമം കൂടുതൽ അതായത് രണ്ടിനും രണ്ട് വർക്കിനും പോകാൻ പറ്റുന്ന ആളെങ്കിൽ രണ്ട് വർക്കിനും പോവാം നമുക്ക് സ്റ്റില്ലിനും പോവാം വീഡിയോയ്ക്ക് പോവാം അങ്ങനെയുള്ള ക്യാമറകൾ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് രണ്ടും കൂടി എടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് മാക്സിമം എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ക്യാഷ് മുതലാക്കിയിട്ട് അടുത്ത ക്യാമറയിലേക്ക് മാറേണ്ടത് ഇപ്പോൾ കമ്പനികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മത്സര രംഗത്ത് അപ്പോൾ നമ്മളും മത്സരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളും വർക്കിൻ്റെ കാര്യത്തിൽ കഴിയുന്നതും ഇനി പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമുക്ക് മാക്സിമം സ്പീഡിൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്യാമറ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തണം അപ്പം നമ്മളും വാസ്റ്റ് ആവണം എന്തായാലും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ക്യാമറയെ എന്തായാലും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് ഇറങ്ങാന്ന് വെച്ചാൽ ഞാനിവിടെ കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ സ്റ്റുഡിയോയിലേക്കാണ് സാധാരണ യൂസ് ചെയ്യുക അപ്പോൾ ഉപയോഗിച്ച ക്യാമറ അപ്പോൾ ഓൾറെഡി സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന ഡി നയൻറ്റി എന്ന് പറഞ്ഞ ക്യാമറയാണ് അപ്പോൾ ഇനി അടുത്തത് അപ്ഗ്രേഡ് ഞാൻ സിക്സ് ഡി അവിടേക്ക് വെക്കാനുള്ള പരിപാടിയാണ് എന്തായാലും കണ്ടിട്ടുള്ളത് സിക്സ് ഡി എന്തായാലും കൊടുക്കുന്നില്ല പിന്നെ എയ് ടി ഡിയിലാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാറ് ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്താലും നമ്മുടെ വീഡിയോയും പിന്നെ ചെറിയ കല്യാണങ്ങളൊക്കെ പോയിട്ട് എയ് ടി ഡിയിലാണ് ഷൂട്ട് ചെയ്യാറ് അപ്പോൾ അതും അങ്ങനെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു പരിപാടിയൊന്നും ഇപ്പോൾ ഓൾറെഡി ആയിട്ടില്ല എന്തായാലും ഇങ്ങനെ ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ നമ്മളെ യൂട്യൂബിൽ എന്തായാലും പറയാം പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഒരാൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ ക്യാഷ് കൊടുത്തിട്ട് ഈ ക്യാമറ വാങ്ങേണ്ട ആവശ്യം ഇങ്ങനൊരു എയ്റ്റിയോ നയൻറ്റി ഡി ഒക്കെ വാങ്ങിയപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള കാശു കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊണ്ടു തോന്നിച്ചു അപ്പോൾ നമ്മൾ എന്തായാലും സാധാരണക്കാർക്ക് എന്തായാലും അത് മതി എയ്റ്റ് ഡിന് ധാരാളമാണ് സാധാരണ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽസ് എന്നല്ല നമുക്ക് സാധാരണ ഒരു ക്യാമറ മതിയെച്ചാൽ അത് എയ്റ്റി ധാരാളമാണ് പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപജീവന മാർഗ്ഗം നമ്മളെ ക്യാമറയും അനുബന്ധ സാധനങ്ങളും കൊണ്ടുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിയുന്നതും നല്ല ക്യാമറ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് മാർക്കറ്റിലൊരു എന്താ പറയുക ഒരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യത്തെ മരുന്നിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കസ്റ്റമറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറകൾ ഏതാന്നുള്ളത് നോക്കുന്ന ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം മാക്സിമം നല്ല നല്ല ക്യാമറകൾ വാങ്ങിച്ചിട്ട് ആണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം എന്തായാലും അപ്പം കഴിയുന്നതും നല്ല നല്ല ക്യാമറകൾ വാങ്ങിക്കാൻ ശ്രമിക്കും നിങ്ങൾ പ്രൊഫഷൻസ് ആണെങ്കിൽ സാധാരണക്കാർക്ക് ഈ എ ടി ഡി പോലുള്ള ചെറിയ ക്യാമറകൾ വാങ്ങാൻ എൻ്റെ അഭിപ്രായം അത്ര വലിയ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ബാക്കിയുള്ള കാശ് വേറെ ഒന്നും ചെയ്യാം അപ്പം അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കമൻറ്റിനോട് ആ സുഹൃത്തിനോട് പറയാനുള്ളത് ഇതാണ് നമ്മൾ പ്രൊഫഷൻസ് ആകുമ്പോൾ നമ്മൾ മാക്സിമം നല്ല ക്യാമറകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച ക്യാമറ എന്ന് പറഞ്ഞാൽ കെനോണിൻ്റെ ക്യാമറ ചെയ്യാൻ വേണ്ടിട്ടാണ് ക്യാ കനോൺ മാറ്റിയത് കെനോണിനാണ് ഉപയോഗിച്ചത് ഓൾറെഡി നിങ്ങൾ പുതുതായിട്ടൊരു ക്യാമറ അതിലേക്ക് ഫീൽഡ് വരുന്ന ആളാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും സോണി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ആ ആ കാര്യത്തിലൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തായിട്ട് നമ്മുടെ ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ മലയാളത്തിലുള്ള നിരവധി ഫോട്ടോഗ്രാഫി സംബന്ധമായ യൂട്യൂബ് ചാനലിനെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു വന്നൊരു കമൻറ്റായിരുന്നു നമ്മുടെ ഒരു ബി ടി വി എന്ന് പറയുന്നൊരു ചാനലുണ്ട് നമ്മുടെ കുണ്ടോട്ടി ഇവിടെയുള്ള ചാനലാണ് ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് അപ്പോൾ അതിലുള്ള ഒരു മലയാളത്തിലെ ഫോട്ടോഗ്രാഫി സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുടെ പരി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിൽ നിശ്ചയം ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒന്നാണ് പ്രശസ്ത സിനിമാട്ടോഗ്രാഫറും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീ പ്രതാപ് ജോസഫ് ബി ടി വിയിൽ വൺ പണ്ണിൽ മുപ്പത്തിരണ്ട് ഭാഗങ്ങളായി അവതരിപ്പിച്ച സിനിമാറ്റോഗ്രാഫി പഠിക്കാമെന്ന പരമ്പര ഫോട്ടോഗ്രാഫി സിനിമാ ഓട്ടോഗ്രാഫി എന്നിവയുടെ സാങ്കേതികവും കലാപരവും ദാർശനികവുമായ അംഗ അംശങ്ങളെ ഇഴ കീറി പരിശോധിക്കുന്ന ഈ പഠന പരമ്പര മലയാളം യൂട്യൂബ് ചാനൽ ഇന്നുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഉന്നത നിലവാരം പുലർത്തുന്നവയാണ് അപ്പം അങ്ങനൊരു സംഭവം ഉണ്ട് നമ്മളെ ബി ടി വി ടു എന്ന് പറഞ്ഞ ചാനലിലുള്ള ഒരു പരിപാടി അപ്പോൾ നിങ്ങളതൊന്ന് കയറി കാണാം ഈ പ്രതാപ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഫോട്ടോഗ്രാഫി സംബന്ധമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കണ്ടതായിട്ട് ഓർമ്മയിലുണ്ട് പക്ഷേ അതൊരു ഫോട്ടോഗ്രാഫി ചാനൽ ചാനലല്ലാത്തതുകൊണ്ടായിരുന്നു നമ്മളെ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അതിലെ എല്ലാ സംഗതികളും വരുന്നൊരു ചാനലാണ് നമ്മളെ ഫോട്ടോഗ്രാഫി സംബന്ധമായ ചാനലുകൾ എന്ന് നമ്മൾ ഫോട്ടോഗ്രാഫി മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ചാനലുകളും പിന്നെ ജസ്റ്റ് കുറച്ചൊന്നും ഇത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ പക്ഷേ ഇത് ഫോട്ടോഗ്രാഫി ചാനലല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത് എന്തായാലും നമ്മൾ ആ ചാനലിൽ അങ്ങനെ ഒരു പരമ്പരയുണ്ട് അപ്പോൾ ഒരു മുപ്പത്തിരണ്ട് എപ്പിസോഡുകളായിട്ടുള്ള ചോരമ്പരയാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് പോയി കാണാം അപ്പം പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ഡെയിലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പം എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വിശദമായിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്ത് തന്നെ എന്തായാലും പോസ്റ്റ് ചെയ്യും അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഉപകാരമായാൽ നിങ്ങൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ഒക്കെ ചെയ്യുക ബാക്കി അല്ലൊന്നും പറഞ്ഞാൽ മരുന്നെ പിന്നെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും നമ്മൾ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അഞ്ഞൂറ്റൊന്ന് അഞ്ഞൂറ്റി മുപ്പതാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ തിരിച്ചപ്പോഴെങ്കിലും സമയമുള്ള സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണ ആളെന്നല്ല ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ് വാങ്ങണോ ഒക്കെ പരിചയപ്പെടുത്തണം ഏത് സാധനം വാങ്ങിക്കാന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ തന്നെ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിരുന്നു നമ്മുടെ ഡിജി ടെക്കിൻ്റെ ഒരു ഫ്ലാഷ് വാങ്ങ വാങ്ങണം അപ്പം നമ്പറൊക്കെ ചോദിച്ചു എന്നോട് ചോദിച്ചിരുന്നു അപ്പം എല്ലാ പ്ലാസ്റ്റും പിറ്റെന്ന് എനിക്കറിയില്ല എന്തായാലും അപ്പം അങ്ങനെ അവൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഇന്ന് രണ്ട് വിളിക്കുന്നു അത് എന്താണ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കഴിയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പം എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് മാറ്റി അല്ലെങ്കിൽ ഇനി ഓൺലൈൻ വാങ്ങിയപ്പോൾ പിന്നെ റിട്ടൺ അയക്കേണ്ടി വരും അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് ഷോപ്പിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങി നോക്കാം ഇപ്പം തന്നെ പല സാധനങ്ങളും പല പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ചില ഫ്ലാഷുകൾ വാങ്ങുമ്പോൾ ചില കമ്പനിക്ക് സൂട്ടാവുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം കഴിയുന്നതും നിങ്ങൾ അവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് ക്യാമറ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യുക എന്നുള്ള നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ കനോൺ സിക്സ് യു എസ് ആറിൻ്റെ വിശദമായിട്ടുള്ള റിവ്യൂ ഒരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ പുതിയ എടുത്ത പിന്നെ ഗിമ്പലിൻ്റെ വീഡിയോയും ചെയ്യുന്നുണ്ട് ഗിമ്പലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് അതിനെ പറ്റിയാണ് കൂടുതലായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗിംബൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള എനിക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്തായാലും അപ്പം ഞാനതിനു പറ്റി വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ട് നമ്മുടെ മലയാളത്തിലൊന്നും അങ്ങനെ അതിൻ്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളൊന്നും അധികം ഒന്നും അപ്പം അത് കഴിയുന്നതെന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം